ഡൽഹിയിലെ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്തെ 2000 കേന്ദ്രങ്ങളിൽ ഇടതുപക്ഷ കർഷക സംഘടനകൾ ട്രാക്ടർ റാലി സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന റാലി സിപിഎം ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. കീഴടങ്ങില്ലെന്ന് നരേന്ദ്രമോദിയെ ബോധ്യപ്പെടുത്തുകയാണ് ഡൽഹിയിലെ പ്രക്ഷോഭമെന്നും നിയമത്തിന്റെ ഗുണഭോക്താക്കൾ ആരാണെന്ന ധാരണ കർഷകർക്കുണ്ടെന്നും എ വിജയരാഘവൻ പ്രതികരിച്ചു. സമരം നടത്തുന്ന കർഷകരെ ആക്രമിച്ച ഡൽഹി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ട്രാക്ടർ റാലി നടത്തിയത്. തിരുവനന്തപുരത്ത് നടന്ന സമരം സിപിഐഎം ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഈ മണ്ണിൽ നിലനിൽക്കാനുള്ള കൃഷിക്കാരന്റെ അവകാശത്തിന് നേരെയാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിനെ ഉപയോഗപ്പെടുത്തിയത്. സാധാരണഗതിയിൽ നിയമനിർമ്മാണം എന്നത് ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. കാർഷിക മേഖലയിലെ ഒരു നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 60% വരുന്ന കാർഷിക ജനസാമാന്യത്തിൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താനായിരിക്കണം. ഇപ്പോൾ നടന്നതെന്താ? കൃഷിക്കാരൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് പകരം കൃഷിക്കാരനെ മണ്ണിൽ നിന്നും പറിച്ചെറിയാനുള്ള നിയമമാണ് പാസാക്കിയത്. കീഴടങ്ങില്ലെന്ന് നരേന്ദ്രമോദിയെ ബോധ്യപ്പെടുത്തുകയാണ് പ്രക്ഷോഭമെന്നും സമരത്തിന്റെ ഗുണഭോക്താക്കൾ ആരാണെന്ന ധാരണ കർഷകർക്കുണ്ടെന്നും എ വിജയരാഘവൻ പറഞ്ഞു. ഏകദേശം 2000 കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധം നടന്നത്. കോട്ടയത്ത് നടന്ന പ്രതിഷേധം സിപിഐഎം ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. SFI DYFI പ്രവർത്തകരും സമരത്തിന് ഐക്യദാർഢ്യവുമായി ബൈക്ക് റാലി സംഘടിപ്പിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.